ഇങ്ങനെ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ മക്രോണി മസാലയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി നീന്ത നോക്കിയാലോ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഫോണിൽ കാണുന്ന ഈ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ കൂടെ കാണുന്ന ഈ ബെല്ലേക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ അവിടെ മൂന്ന് ഓപ്ഷൻസ് വരും അതിൽ ഓൾ തന്നെ വേണേൽ ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് ഇതുപോലെ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മക്രൂണി വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നിറയെ വെള്ളം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എന്നിട്ട് നന്നായിട്ട് ഇതുകൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെന്തിനാ ചേർക്കുന്നതെന്ന് വെച്ചാൽ മക്രൂണി വന്ന് വന്ന് കഴിഞ്ഞാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ത ഈ ഒരു പാക്കറ്റ് മക്രുണിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തെളിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാക്കറ്റ് ഫുള്ളായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതിപ്പോൾ ഇവിടെ അഞ്ച് മിനിറ്റ് ആവാനായിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഓവറായിട്ട് വന്നു പോയി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും പൊട്ടിപ്പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ സാധാരണ പച്ച വെള്ളം ഒഴിച്ചാലും മതി പിന്നെ ഈ ചൂടൊന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ചൂടോടെ തന്നെ വെച്ചോണ്ടിരുന്നാൽ ഇതൊന്നും കൂടെ ഒന്നങ്ങ് കുക്കായി പോകും അതുകൊണ്ടാണ് ഇനി വേറൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ സോയാ സോസും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനായിരുന്നു അപ്പോൾ ഈ ഓയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കുറച്ച് സമയം ഒന്ന് കഴിയുമ്പോൾ ഇതുപോലെ ഒന്നങ്ങ് ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മൊരിയിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം ഇനി ബാക്കി വന്നിട്ടുള്ള ഓയിലിൽ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതുമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്നങ്ങ് വാറ്റി കൊടുക്കാം അതിനു ശേഷം ഒരു പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും ഇതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി വാറ്റിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കാം ഇനി ഒന്ന് പെട്ടെന്ന് വന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ചിക്കനിലും പിന്നെ മക്രൂണിയും വേവിച്ചെടുക്കുമ്പോഴൊക്കെ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത് അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് വാറ്റിയെടുക്കാം ഇപ്പോൾ സവാളയൊക്കെ വയന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്നങ്ങ്ങ് വാറ്റി കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിലിപ്പോൾ ഗരം മസാല പൊടിച്ചത് തീർന്നത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വാറ്റി കൊടുക്കാം നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണം അങ്ങനെ ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തതാണ് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നങ്ങ് വാറ്റി കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ചേർക്കണമെന്ന് നിർബന്ധമില്ല അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വാറ്റി കൊടുക്കാം എന്നിട്ട് അഞ്ച് മിനിറ്റ് ഇതിവിടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തുറന്നു നോക്കുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് ഈ മസാലയിലോട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ വേവിച്ചെടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന മക്രൂണിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മസാലയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മക്രൂണിയിലേക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ടങ്ങ് വരാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇവിടെ മൂടി വയ്ക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മക്രുണി നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതുപോലെ മൂടി വെക്കുന്ന സമയത്ത് നോൺ സ്റ്റിക്ക് പാത്രത്തിലെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം മൂടി വെക്കാനായിട്ട് അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇതിപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടൊന്നും ഇല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ പച്ചവെള്ളം ഒഴിക്കരുത് ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലരിഞ്ഞതും പിന്നെ പച്ചമുളക് വട്ടത്തിലരിഞ്ഞെടുത്തതും പിന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതിയും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മാർക്കല്ലേ പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ അഥവാ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ ഒരു പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബായ് താങ്ക്